ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് മുഴുവനും തോരനെടുക്കുന്നില്ല, ഇതിന്റെ ഒരു പകുതി മാത്രമാണ് എടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ കുമ്പളങ്ങയുടെ തൊലിയും അതിനുള്ളിലുള്ള അരിയും ഒക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ കുമ്പളങ്ങയൊന്ന് മുറിച്ചെടുക്കാം. ഇത്രയുമാണ് ഞാൻ ഈ തോരനായിട്ട് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് തൊലി മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനുള്ളിലെ അരിയൊക്കെ മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുത്താൽ മതിയാകും. കണ്ടില്ലേ, അപ്പൊ ഇതുപോലെ മുഴുവൻ അരിയും നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ തൊലിയും അരിയും ഒക്കെ നീക്കം ചെയ്ത കുമ്പളങ്ങന്റെ കഷ്ണങ്ങളാണിത്. നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ നീളത്തിലൊന്ന് അരിയുക. അതിനുശേഷം ഇത് കുറുകെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ കഷ്ണങ്ങളും അരിഞ്ഞെടുക്കാം. മുഴുവൻ കഷ്ണങ്ങളും അരിഞ്ഞെടുത്താണിത് നമുക്ക് ഇത് മാറ്റിവെക്കാം. നമുക്ക് ഇനി തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നര കപ്പോളം ഉണ്ട്. പിന്നെ മൂന്ന് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ജീരകം, ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുത്ത അരപ്പാണിത്. ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇത് മാറ്റിവെക്കാം. നമുക്കിനി തോരനുണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു രണ്ടു മൂന്ന് ചെറിയുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് തത്തിപ്പൊത്തി വെക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് വേഗം വെച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റോളമായി. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഞാനിതിലേക്ക് കുറച്ച് പൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനും ഈ തോരലിനെ ഈർപ്പമൊക്കെ ഒന്ന് പറ്റി വരും. ഇപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ഈ കുമ്പളങ്ങ തോരൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.